നമ്മുടെ കൂടെയുള്ള കർത്താവിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് ദൈവനാമത്തെ നമ്മൾ മഹത്വപ്പെടുത്തുന്ന സമയമായത്. ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മളെയും മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ കർത്താവിനെ ഒന്ന് ചേർന്ന് ആരാധിച്ച് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന ഈ വേളകളിൽ നമ്മളെ ഈ ശുശ്രൂഷയിൽ സഹായിക്കുന്നത് ജിനോബി ജോസ് ആണ്. അദ്ദേഹം ശാലോമിൻ്റെ മിനിസ്ട്രിയോട് ചേർന്ന് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹത്തിൻ്റെ ഈ രാത്രിയിൽ ഒത്തിരിയേറെ പ്രതീക്ഷയോടെ ഒത്തിരിയേറെ പ്രാർത്ഥനകളും നിയോഗങ്ങളുമൊക്കെയായി ഈ രാത്രിയിൽ ആരാധനയ്ക്കായി വന്നിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, ദൈവമായ കർത്താവ് ഈ രാത്രിയിൽ നമ്മോട് പറയുന്നു. ഫിലിപ്പി 4:19, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ നമ്മളൊക്കെ ഒത്തിരിയേറെ പ്രാർത്ഥനയോടെയാണ് കാത്തിരിക്കുന്നത്. എൻ്റെ ദൈവം ഈ രാത്രിയിൽ എന്നെ അനുഗ്രഹിക്കും, എൻ്റെ ദൈവം ഈ രാത്രിയിൽ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. ഒത്തിരിയേറെ പ്രതീക്ഷയോടെയാണ് ദൈവസന്നിധിയിൽ നമ്മളൊക്കെ ആയിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വസിക്കാൻ നമുക്ക് ഈ വചനത്തിൽ, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. നൽകുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവം നൽകുക തന്നെ ചെയ്യും. ഒരുപക്ഷെ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുവാനായി ഇരിക്കുമ്പോൾ ഒത്തിരിയേറെ കടഭാരത്താൽ സാമ്പത്തികമായി ഞെരുക്കത്തിലൂടെ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം നീ. ഓർക്കുക, നിന്റെ യേശുവിൻ്റെ പക്കൽ നിനക്കുള്ള ധനമുണ്ട്, നിന്റെ യേശുവിൻ്റെ പക്കൽ നിനക്കുള്ള സമ്പത്ത് മുഴുവനുണ്ട്. നീ വിശ്വസിച്ചാൽ മാത്രം മതി. അത് 1,000,000, 10,000,000, 100,000,000,000 ആകട്ടെ, നിന്നെ അനുഗ്രഹിക്കുവാൻ നിനക്കുള്ള സമ്പത്ത് നിന്റെ യേശുവിൻ്റെ പക്കലുണ്ട്. നീ വിശ്വസിക്കുക ഈ രാത്രിയിൽ. ഈ രാത്രിയിൽ ആരാധനയ്ക്കിരിക്കുമ്പോൾ ഒരുപക്ഷെ നീ രോഗത്താൽ ക്ലേശിക്കുന്ന വ്യക്തിയായിരിക്കാം. അനേക നാളുകളായി തളർന്ന് വേദനയോടെ കണ്ണുനീർ കുതിർന്ന ജീവിതവുമായി കിടക്കയിൽ കഴിയുന്നൊരു വ്യക്തിയായിരിക്കാം. ഓർക്കുക, യേശു സഞ്ചരിച്ച നാളുകളിൽ അവൻ നടന്നുപോയ വഴികളിൽ അനേകം തളർവാദ രോഗികളെ യേശു തൻ്റെ കരം പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അവൻ നടന്നുപോയപ്പോൾ അനേകം രോഗികൾ അവനെ നോക്കിയവരെല്ലാം സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. ഈ രാത്രിയിൽ വിശ്വസിച്ചാൽ നീ സൗഖ്യം പ്രാപിക്കും. ഈ രാത്രിയിൽ നിന്റെ ദൈവത്തിൽ നീ വിശ്വാസമർപ്പിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും. ഒരുപക്ഷെ അനേക നാളുകളായി കരഞ്ഞ് കണ്ണുനീരിൽ കുതിർന്ന ഒരു ജീവിതവുമായിട്ടായിരിക്കാം നീ രാത്രി ആരാധനയിൽ പങ്കെടുക്കുന്നത്. ഓർക്കുക പ്രിയപ്പെട്ടവരെ, അനേകരുടെ കണ്ണുനീരൊപ്പിയ ദൈവം, അനേകരുടെ കണ്ണുനീര് തുടച്ചു നീക്കിയ ദൈവം ഇപ്പോൾ നിന്റെ മുൻപിലുണ്ട്. ഈ ദൈവത്തെയാണ് നമ്മൾ ഒരുമിച്ച് രാത്രിയിൽ ആരാധിക്കുവാൻ പോകുന്നത്. നിന്റെ വേദനയോ പ്രശ്നങ്ങളോ എന്തുമാകട്ടെ, നിന്റെ ദൈവത്തിന് ഒരു നിമിഷം മതി നിന്നെ അനുഗ്രഹിക്കുവാൻ. വിശ്വസിക്കുന്നവർ വലതുകരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? അതെ പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ പോകുന്നു. സങ്കീർത്തകനോട് ചേർന്ന് നമുക്ക് പറയുവാൻ സാധിക്കണം, എൻ്റെ ദൈവം എൻ്റെ പക്ഷത്തുള്ളപ്പോൾ ഞാൻ ഭയപ്പെടുകയില്ല, എൻ്റെ ദൈവം എൻ്റെ പക്ഷത്തുള്ളപ്പോൾ ഞാൻ ഭയപ്പെടുകയില്ല. റൂത്ത് 2:12 ഇപ്രകാരം പറയുന്നു, നിന്റെ പ്രവൃത്തികൾ കൊത്ത വിധം ദൈവം നിനക്ക് പ്രതിഫലം നൽകും. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രയേലിന്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തെ നമുക്ക് ഒന്ന് ചേർന്ന് ആരാധിക്കാം. നീ ആരെയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നുവോ, നീ ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ, നിന്റെ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രയേലിന്റെ ദൈവമായ കർത്താവ് ഈ രാത്രിയിൽ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നമുക്ക് ആ ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്താം. ഈ രാത്രിയിൽ
എന്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. ഇതെനിക്ക് വേണ്ടി ഒരുക്കിയ ദിവസമാണിത്. നമ്മുടെ കുടുംബങ്ങളെ ഓർക്കാം. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തുക. നിന്റെ കുടുംബത്തെ ഓർക്കുക. ജീവിത പങ്കാളി ഓർക്കുക. മക്കളെ ഓർക്കുക. പ്രിയപ്പെട്ടവരെ, അവരുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളെയും ഓർക്കുക. നിന്റെ ഇരുകരങ്ങളിലുമായി നിന്റെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും പ്രാർത്ഥനാ നിയോഗങ്ങളെയും യേശുവിന്റെ പക്കലെ ഉയർത്തിപ്പിടിക്കാമോ? യേശുവിന്റെ പക്കലെ ഉയർത്തിപ്പിടിക്കാമോ? ഇതാ ഈ രാത്രിയിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുവാൻ പോകുന്നു. സ്വർഗം തുറന്ന് നിന്നെ അനുഗ്രഹിക്കുവാൻ പോകുന്നു. എന്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന ദൈവം. ഉച്ച സ്വരത്തിൽ ഒന്ന് ചേർന്ന് ആരാധിക്കുക. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. ഓ പിതാവേ, അങ്ങയുടെ വത്സല മക്കളൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ മക്കളാണല്ലോ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, 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 ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഗ്ലോറി, 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 മഹത്വം, 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 ആരാധിക്കുന്നു, ആരാധിക്കുന്നു. അതെ പ്രിയപ്പെട്ടവരെ, എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ആരാധിക്കുക, യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. രോഗങ്ങളെ സുഖപ്പെടുത്തുന്നവൻ, കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവം, സാമ്പത്തിക ക്ലേശങ്ങൾ നീക്കുന്ന ദൈവം, നമ്മുടെ ദൈവം സർവശക്തനാണ്. ആ ദൈവത്തിൽ വിശ്വസിച്ച് ആരാധിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരേ മഹത്വം, 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 മഹത്വം. ആരാധിക്കുന്നു, ആരാധിക്കുന്നു. അതെ, എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ ഈ രാത്രിയിൽ നിശ്ചയമായും ഞാൻ അനുഗ്രഹം പ്രാപിക്കും. ഈ രാത്രിയിൽ എന്റെ കുടുംബം അനുഗ്രഹം പ്രാപിക്കും. ഈ രാത്രിയിൽ എന്റെ രോഗങ്ങൾ സുഖമാക്കപ്പെടും. വിശ്വസിക്കുക. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, 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 മഹത്വം. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തി, താളത്തിൽ കരങ്ങളടിച്ച് സന്തോഷത്തോടെ നൃത്തം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ കണ്ടുകൊണ്ട് സന്തോഷത്തോടെ ഒന്നു ചേർന്ന് പാടി നമുക്ക് ആരാധിക്കാം. വിശ്വസിക്കാൻ നമുക്ക്, ഞാൻ എവിടെയായിരിക്കുന്നുവോ ആ ദേശത്ത് ദൈവം എന്നെ അനുഗ്രഹിച്ചുയർത്തും. ഞാൻ ഏത് ദേശത്തായിരിക്കുന്നുവോ അവിടെ ദൈവം എന്നെ അനുഗ്രഹിച്ചുയർത്തും. അതെ, എന്നെ അനുഗ്രഹിക്കുന്ന ദൈവം കൂടെയുള്ളപ്പോൾ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എന്റെ വീട്ടിൽ ആഹാരത്തിന് മുട്ടുണ്ടാവുകയില്ല. ഞാൻ ഒരിക്കലും ദരിദ്രനായിരിക്കേണ്ടി വരികയില്ല. എന്റെ യേശുവിന്റെ കയ്യിൽ എനിക്ക് ആവശ്യമുള്ള സമ്പത്തുണ്ട്. അവന്റെ കയ്യിൽ എനിക്കുള്ള അനുഗ്രഹവും അവന്റെ കയ്യിലുണ്ട്. വിശ്വസിക്കാം. ഈ രാത്രിയിൽ സന്തോഷത്തോടെ പാടി ആരാധിക്കുന്നു.
അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എന്റെ വീട്ടിൽ ആഹാരം കുറയുകയില്ല, ആവശ്യങ്ങളൊന്നുമേ ഉണങ്ങുകയില്ല. എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയെ തന്നെ നടക്കും. എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയെ തന്നെ നടക്കും. സന്തോഷത്തോടെ പരസ്പരം നോക്കി അടുത്ത് നിൽക്കുന്നവരെയൊക്കെ ഒന്ന് നോക്കി സന്തോഷത്തോടെ നമുക്ക് പാടി ആരാധിക്കാം. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. വിശ്വസിക്കാം, നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഏതൊരുവന്റെ കൂടെയും ദൈവവും ചേർന്ന് നിൽക്കും. ദൈവം നിന്നോട് ചേർന്ന് നിൽക്കുമ്പോൾ ഓർമ്മിക്കുക, നിന്റെ ശത്രുക്കൾ പോലും നിന്നോട് ഇണങ്ങി കഴിയുന്നു. നിന്റെ ശത്രുക്കൾ പോലും നിന്നോട് ഇണങ്ങി കഴിയുന്നു. അതെ, നിന്റെ ആരോഗ്യം അത് ദൈവം തന്ന ദാനമാണ്. ദൈവം തന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ മറ്റൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ആ ആരോഗ്യവും ആയുസ്സുമെല്ലാം ദൈവത്തിന് കൊടുത്ത് സന്തോഷത്തോടെ കരങ്ങളടിച്ച് പാടി നമുക്ക് സർവശക്തനെ ആരാധിക്കാം. ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും. എന്റെ ദൈവത്താ എന്റെ ആരോഗ്യം ദൈവദാനമല്ലോ, എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹത്തിന്റെ ഒരു രാത്രിയാണ്. നമ്മുടെ കണ്ണുനീരിനുകൾക്ക് മേൽ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് മേൽ സ്വർഗം ചെവി ചായ്ക്കുന്ന ദിവസമാണിത്. അനുഗ്രഹിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും കാത്തിരിക്കുന്ന ദിവസമാണിത്. ദൈവസന്നിധിയിൽ ആരെല്ലാം നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവരുടെ ജീവിതങ്ങളെയെല്ലാം ദൈവം ഈ രാത്രിയിൽ ഒരനുഗ്രഹമാക്കി തീർക്കും. ദൈവം വാഗ്ദാനം നൽകുന്നത് അതാണ്, ഇനി ഒരിക്കലും നിന്റെ ജീവിതത്തിൽ വായ്പ വാങ്ങുവാൻ നിനക്കിടവരികയില്ല. സമ്പത്ത് നൽകി ദൈവം നിന്നെ അനുഗ്രഹിക്കുവാൻ പോകുന്നു. ഒടുക്കുവാൻ ദൈവം നിനക്ക് സമൃദ്ധി നൽകും. അതെ, നിന്റെ കണ്ണുനീര് കാണുന്ന ദൈവമുണ്ട്, നിന്റെ വേദനകൾ കാണുന്ന ദൈവമുണ്ട്, നിന്റെ കടഭാരങ്ങൾ കാണുന്ന ദൈവമുണ്ട്. ഇനി ഒരിക്കലും നിനക്ക് വായ്പ വാങ്ങുവാൻ ദൈവം നിന്നെ അനുവദിക്കുകയില്ല. അനേകർക്ക് കൊടുക്കുവാൻ ദൈവം നിനക്ക് സമൃദ്ധി നൽകും. അതെ, നിറച്ചളന്ന് അമർത്തി കുലുക്കി ദൈവം നിന്റെ മടിയിലിട്ടു തരും. ആ ദൈവത്തെയാണ് ഈ രാത്രിയിൽ നമ്മൾ ഒന്ന് ചേർന്ന് ആരാധിക്കുന്നത്. വിശ്വസിക്കുക, ഒന്ന് ചേർന്ന് നമുക്ക് പാടി ആരാധിക്കാം. ശക്തിയോടെ തന്നെ വഴിയിൽ തന്നെ നടക്കും. എന്റെ ദൈവത്താൽ
അവന്റെ വചനത്തിൽ വിശ്വസിക്കുക, നിശ്ചയമായി നീ അനുഗ്രഹം പ്രാപിക്കും.